പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇരിക്കുന്നുവോ? സന്തോഷം ഒരു വശത്തുണ്ട്, ആനന്ദം ഒരു വശത്തുണ്ട്, പക്ഷേ ഭയം എന്നൊന്നുണ്ടല്ലോ. ഏതോ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ഏതോ ഒരു കഷ്ടം, ഒരാവശ്യം, ഒരു സമ്മർദ്ദം. നാം ജീവിക്കുന്ന ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ട് യേശു പറഞ്ഞിട്ടില്ലേ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകളുണ്ട്. കഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അത് പോയിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഭയമുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ദൈവം എന്ത് ചെയ്യും? നീ ഭയപ്പെടേണ്ട, ഞാനുണ്ട് എന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ലേ? ഇത് നോക്കൂ, വിലാപങ്ങൾ 3-ാം അധ്യായത്തിൽ ഒരു ഭക്തൻ ഒരു കാര്യം പറയുന്നു. 57-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഭയപ്പെടാതിരിക്കുന്നത്, ഞാൻ ഭയപ്പെട്ട നാളിൽ നീ എന്റെ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട, ഞാനുണ്ടെന്ന് ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഞാൻ ഭയമില്ലാതെ ഇരിക്കുന്നു ദൈവമേ എന്ന് ഒരു ഭക്തൻ പറയുന്നു. നിങ്ങളുടെയും അനുഭവം അതല്ലേ? എത്ര പ്രാവശ്യം ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലേ? ഒരിക്കൽ ഒരു സുഹൃത്ത് പ്രാർത്ഥിക്കാനായി വന്നു. അയാൾ തികച്ചും ശാന്തനായിരുന്നു, അത്രയേയുള്ളൂ. വരിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് കൂടുതൽ സംസാരിക്കാനായില്ല. അയാള് മുട്ടുകുത്തിയിരിക്കുകയായിരുന്നു. ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നീ ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് എന്റെ വായിൽ നിന്ന് വന്നു. ഉടനെ അയാൾ തേങ്ങി തേങ്ങി കരഞ്ഞു. അയാൾ എന്നോട് ഒന്നും പറഞ്ഞില്ല, തേങ്ങി തേങ്ങി കരഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഭയന്നുകൊണ്ടാണ് വന്നത്. എനിക്ക് ഇതുപോലൊരു പ്രശ്നം എന്താകും, എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളോട് പറയാനും എനിക്ക് പേടിയാണ്. പക്ഷേ ദൈവം അതറിഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, അതാണ് യേശു. നിങ്ങൾ ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, അതാണ് യേശു നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണ് ആ ഭക്തന്റെ അനുഭവം, ഇന്ന് പലരുടെയും അനുഭവം. ഇപ്പോൾ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, നീ ഭയപ്പെടേണ്ട എന്ന് നിങ്ങളോട് പറയുകയാണ്. എങ്കിൽ വിശ്വാസത്തോടെ, ദൈവമേ, അങ്ങ് എന്നോട് സംസാരിച്ചിരിക്കുന്നു, ഇനി ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ എന്തിനെക്കുറിച്ചാണോ പേടിച്ചത്, അതിനെക്കുറിച്ച് ഇനി എനിക്ക് പേടിയില്ല. എന്റെ ഭയം മാറ്റിയിരിക്കുന്നു, നന്ദി എന്ന് പറഞ്ഞു നോക്കൂ, ഭയം ഓടിപ്പോകും. കാരണം ദൈവം നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളോട് പറയുന്നു, നീ വിളിച്ചല്ലോ എനിക്ക് എന്തെങ്കിലും ചെയ്യണമേ എന്ന്. ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ ഭയന്ന്, ദൈവമേ എന്തെങ്കിലും ഒന്ന് ചെയ്യണമേ, ഇതിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ എന്ന് പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഭയത്തെ മാറ്റുന്നു. ഭയമില്ലാതാകുമ്പോൾ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്നർത്ഥം. അപ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു, അത് നിങ്ങൾ കാണാൻ പോകുന്നു. വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പറയൂ, ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ ഭയപ്പെടേണ്ട എന്ന് ആശ്വസിപ്പിച്ചതിനായി സ്തോത്രം. ഭയത്തെ മാറ്റിയിരിക്കുന്നതിനായി സ്തോത്രം. ഞാൻ പേടിച്ച കാര്യത്തിൽ എനിക്ക് അത്ഭുതകരമായ, അനുഗ്രഹപ്രദമായത് നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.